പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നു വന്ന ഫാം കാർണിവൽ അവസാനിച്ചു. 11 ദിവസങ്ങളിലായി നടന്ന മേളയിലേക്ക് കുട്ടികളടക്കം 5000 ആളുകൾ വന്നെത്തിയതായി അധികൃതർ അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. മേളയോടനുബന്ധിച്ച് ഏകദേശം 200 പേർക്ക് കൂൺ കൃഷിയിലും 134 പേർക്ക് ഹൈബ്രിഡൈസേഷനിലും 70 പേർക്ക് തേനീച്ച വളർത്തലിലും 205 പേർക്ക് ഗ്രാഫ്റ്റിംഗിലും പരിശീലനം നൽകി. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ മാസം തന്നെ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ആഗ്രോ സർവീസ് സെന്ററിന്റെ ഭാഗമായുള്ള വിവിധ ഫാം മെഷീനറികളുടെ പ്രദർശനവും ഡെമോൺസ്ട്രേഷനും കാർണിവലിൽ നടന്നു. സങ്കരയിനും തെങ്ങിൻ തൈകളടക്കം നിരവധി നടീൽ വസ്തുക്കൾ, അടുക്കളത്തോട്ടക്കിറ്റ്, വിവിധ ജൈവ ഉൽപാദന ഉപാധികൾ, ഫാമിൽ നിന്നും അപ്പപ്പോൾ പറിച്ചു തരുന്ന ഫ്രഷ് ഫ്രം ഫാം ചീര, തേങ്ങയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ജൈവ അരി തുടങ്ങിയവയുടെ വമ്പിച്ച വിൽപ്പനയും മേളയിൽ നടന്നു. ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജയുടെ അധ്യക്ഷതയിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം പി പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് പരിപാടിയിൽ ആദരവ് നൽകി. വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായ ജീവനക്കാർക്ക് ചെറുവത്തൂർ പ്രസ് ഫോറം പ്രസിഡന്റ് രജീഷ് കുളങ്ങര, സെക്രട്ടറി ദിജീഷ് പട്ടൂഡ് എന്നിവർ സമ്മാനദാനം നടത്തി. അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ്, ഫാം സൂപ്രണ്ട് കെ സി ജെയ്മോൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി വി മീരാദേവി, ഡോക്ടർ മീര മഞ്ജുഷ, സി വി രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.